നസീർ വാടാനപ്പള്ളി ഇപ്പോൾ ദുബായിൽ നിന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. നസീറിനെ പ്രേക്ഷകർക്കറിയാം, കോവിഡ് പോസിറ്റീവായി ആശുപത്രിയിൽ കഴിഞ്ഞ വ്യക്തി. ഒരുപാട് ഈ കോവിഡിൻ്റെ തുടക്കകാലത്ത് നൈഫ് അടക്കമുള്ള മേഖലകളിൽ നിന്ന് ഒരുപാട് മലയാളികൾക്ക് ആശ്രയമായ ഒരു സാമൂഹ്യ പ്രവർത്തകൻ. പിന്നീട് കോവിഡ് പോസിറ്റീവ് കേസ് വന്ന് ആശുപത്രിയിൽ കഴിഞ്ഞു. അതിനുശേഷവും ഇപ്പോൾ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തന മേഖലയിൽ സജീവമായ വ്യക്തി കൂടിയാണ് നസീർ. പുതിയ നിയമം ഇത് എത്രത്തോളം പ്രയാസമുണ്ടാക്കും യു എ യിലെ പ്രവാസി മലയാളികളെ? തീർച്ചയായും എനിക്ക് വളരെ സന്തോഷം. അതിനു മുമ്പ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഏഷ്യാനെറ്റിനോട്. കാരണം ഒരു ചർച്ചയ്ക്കാണ് ഈ വിളിക്കുന്നത്. ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ കോവിഡ് എന്താണെന്നറിയുന്നവര് അതല്ലെങ്കിൽ കോവിഡ് ടെസ്റ്റ് എന്താണെന്നറിയുന്നവര് ആദ്യം ഇരുത്തണം. കാരണം ഈ ആനത്തലവട്ടം ആനന്ദൻ ആ ചേട്ടനോട് പറയാനുള്ളത് വളരെ വിഷമം. ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ ചേട്ടന്റെ ഏതെങ്കിലും വീട്ടിലുള്ള ഒരാള്, മക്കളോ അല്ലെങ്കിൽ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഗൾഫ് രാജ്യത്തുണ്ടെങ്കിൽ ആ ചേട്ടൻ മനസ്സിൽ ഇതൊന്നും സംസാരിക്കൂല. അതല്ലെങ്കിൽ ഗൾഫ് രാജ്യത്ത് നടക്കുന്ന പ്രശ്നം എന്താണെന്ന് ആ ചേട്ടൻ ആദ്യം മനസ്സിലാക്കണം. പാർട്ടി എന്ന് പറഞ്ഞ് പാർട്ടിക്ക് ഒന്നാം സ്ഥാനം വേണമെന്ന് ഉള്ള ആ ഒരു വാശി ആദ്യം മാറ്റണം. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളാണ് ഈ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കോവിഡ് ടെസ്റ്റ് വേണമെന്നാണ് പറയുന്നത്. എന്താണ് കോവിഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ കോവിഡ് ടെസ്റ്റോടുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ മിനിസ്റ്റർ, ഹെൽത്ത് മിനിസ്റ്റർ മനസ്സിലാക്കണം. ആ ടീച്ചർ ആദ്യം മനസ്സിലാക്കണം എങ്ങനെയാണ് ഇവിടെ ടെസ്റ്റ് നടത്താം. ഇവിടെ പ്രവാസി എന്ന് നമ്മളെല്ലാവരും പറയുന്നുണ്ട്. ഇവിടെ പ്രവാസികൾ മാത്രമല്ല തിരിച്ചു വരുന്നത്, വിസിറ്റ് വിസയിൽ അന്യ രാജ്യങ്ങളിൽ പോയി ഈ ഗൾഫ് രാജ്യങ്ങളിൽ വന്ന് ജോലി കിട്ടണം, ജോലി നോക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് നമ്മുടെ സഹോദര സഹോദരികളൂടെ വന്നിട്ടുണ്ട്. അവരൊക്കെ തിരിച്ചു പോകണം. അവരൊന്നും പ്രവാസികളല്ല. ഭക്ഷണത്തിനോ റൂമിനോ ഗതിയില്ലാതെ സത്യം പറഞ്ഞാൽ തെണ്ടി നടക്കുന്ന ഒരു അവസ്ഥയാണ് ഗൾഫ് രാജ്യങ്ങളിൽ. അതൊക്കെ ആനന്ദ വട്ടച്ചേട്ടൻ ഒന്നും മനസ്സിലാക്കണം. ചേട്ടാ ഒരിത്തിരി മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ചേട്ടനൊന്നും ഇങ്ങനെ വന്നിട്ടൊന്നും ഡയലോഗ് പറയരുത്. അതാദ്യം മനസ്സിലാക്കണം ഇവിടെ നടക്കുന്ന പ്രശ്നം എന്താണെന്നുള്ളത്. ഒരു കോവിഡ് ടെസ്റ്റ് എങ്ങനെയാണ് ഈ സന്ദർഭത്തിൽ നടത്താം? 350-400 ദിർഹംസ് വേണം ഒരു കോവിഡ് ടെസ്റ്റ് നടത്താൻ ഹോസ്പിറ്റലിൽ ചെല്ലാൻ.